സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങൾക്ക് വീണ്ടും വില വർദ്ധിക്കും. നിലവിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമേയുള്ള സാധനങ്ങൾക്കാകും വില വർധനവ് ഉണ്ടാവുക. അതേസമയം സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ധന ഭക്ഷ്യ വകുപ്പുകൾക്ക് ഉള്ളത്. അല്ല, വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ പൊതുവിൽ സാധനങ്ങളുടെ വിലയുടെ പ്രശ്നമാണ് അദ്ദേഹം ആയിരിക്കും പറയുന്നത്. നമ്മളെന്തായാലും അതിനെ നിയന്ത്രിക്കാനാണ് സപ്ലൈകോ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. കൺസ്യൂമർ ഫുഡിൻ്റെയും കടകളുണ്ട്, അവർക്കും നമ്മൾ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്കും ഫണ്ട് അനുവദിച്ചത് നിങ്ങൾക്കറിയാം. കൺസ്യൂമർ ഫുഡിൻ്റെ ഷോപ്സും ഉണ്ട്. പ്രത്യേകം ഓണം മാർക്കറ്റ്, ഇത് കൂടാതെ കൃഷി വകുപ്പിൻ്റെ മറ്റു വകുപ്പുകളുടെ ഒക്കെ പ്രത്യേകം മാർക്കറ്റുകളും വരുന്നുണ്ട്. ഓണം നല്ലതുപോലെ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ആഘോഷമായിട്ട്, ഓണാഘോഷം ഔദ്യോഗികമായിട്ട്, ഓണാഘോഷ പരിപാടിയുടെ ഇവിടെ ഔദ്യോഗിക പരിപാടി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷമാണെന്ന് മാത്രമല്ല, കേരളത്തിലാകെ നടക്കുന്ന കച്ചവടത്തിൻ്റെ 30-40% നടക്കേണ്ട സമയവും സാധാരണഗതി ഓണമാണ്. ഓണം സുഭിക്ഷമായി ആഘോഷിക്കുമെന്ന ആത്മവിശ്വാസമാണ് ധനവകുപ്പിനുള്ളത്. 400 രൂപയിലധികം സബ്സിഡി ആയിട്ട് വില കുറച്ച് കിട്ടുന്ന ഒരു സംവിധാനം കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ കാണേണ്ട വില കൂടിയത് 2 രൂപ വ്യത്യാസം, അല്ലെ 3 രൂപ വ്യത്യാസം വരുന്നു. വില കൂടുതൽ വരുമ്പോൾ അതോടുകൂടി ജനങ്ങൾക്ക് വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയാണോ? 44 രൂപ 46 രൂപയാണ് കിലോയ്ക്ക് പഞ്ചസാര. ഞാൻ പറഞ്ഞോട്ടെ, പഞ്ചസാരയുടെ വില 6 രൂപ കൂട്ടിയതാണോ? 46 രൂപ വിലയുള്ള പഞ്ചസാര നമ്മൾ വില നിശ്ചയിക്കുമ്പോൾ 27 രൂപയാണ് നിശ്ചയിച്ചത്. പക്ഷേ 8 മാസക്കാലം പഞ്ചസാര ഔട്ട്ലെറ്റ് ഇല്ലായിരുന്നല്ലോ. എന്താ കാരണം? ഒരു സ്ഥാപനത്തിനും ആ വിലയ്ക്ക് സാധനം കൊടുക്കാൻ കഴിയില്ല. മാർക്കറ്റിൽ അതിനേക്കാൾ വില കുറച്ച് തരാൻ ഒരു സ്ഥാപനവും തയ്യാറുമല്ല. ഇപ്പോൾ 44 രൂപ വിലയുള്ള പഞ്ചസാര 33 രൂപയ്ക്ക് കൊടുക്കുന്നത് വില വർധനവാണോ? നിങ്ങൾ സ്വയം പറ, സ്വയം ചിന്തിക്കുക. 44 രൂപ വിലയുള്ള പഞ്ചസാര 33 രൂപയ്ക്ക് കൊടുക്കുന്നതിലൂടെ 11 രൂപ ഉപഭോക്താവിന് ലാഭകരമാകുന്ന അവസ്ഥയിലൊരു സംവിധാനം നിലനിൽക്കണമോ വേണ്ടയോ? എന്നാൽ സാധനങ്ങൾക്ക് എന്തുകൊണ്ട് വിലവർധന ഉണ്ടായി എന്ന ഭക്ഷ്യവകുപ്പിന് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. സാധനങ്ങൾ വില കൂടുതലാ, 35 വില കൂടുതലാ. ഇപ്പൊ തന്നെ 1 കിലോ മുളക് എത്ര? 81 മുമ്പ് 39 നേരത്തെ, ഇപ്പൊ 45 വില. ഏതാണ്ടൊരു 10-30 രൂപ കൂടിയിരിക്കുന്നതിന്. അപ്പൊ നേരത്തെ ഇന്ന് അർത്ഥമല്ലേ? അങ്ങനെ വിചാരിച്ചു, അത്യാവശ്യം വില കൂടുതലാ. ഇത് സാധാരണക്കാരന്റെ ആവലാതിയാണ്. 13 സാധനങ്ങളിൽ അരിക്കും പഞ്ചസാരയ്ക്കും അപ്രതീക്ഷിതമായ വില കൂടി. ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് കുത്തനെ സർക്കാർ വില കൂട്ടിയത്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും 6 രൂപ വരെ കൂടിയിട്ടുണ്ട്. ഇതിനിടയിൽ കരാറുകാരുമായുള്ള സാമ്പത്തിക തർക്കം കാരണം പല സാധനങ്ങളും സപ്ലൈകോയിൽ വന്നില്ല. ഓണത്തിന് വിപണി ഇടപെടലായിട്ട് ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനോട് 600 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ തുക ഇതുവരെ ഭക്ഷ്യവകുപ്പിന് ലഭിച്ചിട്ടില്ല. ഉത്സവകാല കമ്പോളങ്ങളിൽ അടിയന്തരമായി വിപണി ഇടപെടൽ നടത്താതെ സാധനങ്ങൾക്ക് വില കൂട്ടുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടൽ. ജനം, തിരുവനന്തപുരം.